നമ്മുടെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഷോയിലേക്ക് ലൈവായിട്ട് വിളിക്കാം. നമ്മുടെ കൂടെ പതിവ് പോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് കെ വി ഷംസുദ്ദീൻ സാറാണ്, ഫൗണ്ടർ ഡയറക്ടർ ഓഫ് ബർജിയിൽ ജിയോജിസ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ചെയർമാൻ ഓഫ് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ്. സാർ, സ്വാഗതം ഷോയിലേക്ക്. ഈ വർഷത്തെ നമ്മുടെ ലാസ്റ്റ് ഷോ ആണ്, അതെ, പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് നൽകുക. അതേസമയത്ത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എല്ലാ വർഷത്തെ പോലെ വളരെ പ്രാധാന്യമുള്ളൊരു പ്രോഗ്രാമായിട്ട് വേണമെങ്കിൽ കാണണം നമ്മൾ. കാരണം രണ്ട് വർഷത്തെ കോവിഡിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു വർഷമായിരുന്നു 2022. ഈ 2022 എന്ന് പറഞ്ഞ വർഷം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൊരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു എന്നുള്ളതെല്ലാം ഒരു ഓഡിറ്റിംഗ് നടത്താനുള്ളൊരു സമയമായിട്ട് വേണം ഈ വർഷ ആദ്യത്തിലെ ഈ അന്ത്യത്തിലെ അവസാനത്തെ ആഴ്ച നമ്മുടെ മുമ്പിലെത്തിയപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തെല്ലാം അവസരം നമുക്കുണ്ടായിരുന്നു, ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ, അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിത്തീരും. ആ ധാരണ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം എങ്ങനെ കൂടുതൽ ഉപയോഗപ്രദമാക്കി മാറ്റാം എന്നുള്ളതിനെപ്പറ്റി ഒരു നമുക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ വർഷത്തെപ്പറ്റി ഒരു പഠനം നടത്തുക, ഒരു ഓഡിറ്റിംഗ് നടത്തുക, എന്നിട്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ഏതെല്ലാം കാര്യങ്ങൾ അഭിവൃദ്ധി നേടാമായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മളിൽ വന്ന പോരായ്മകൾ വരാൻ പോകുന്ന പുതുവർഷത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ പുതുവർഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിലും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചില റെസൊല്യൂഷനുകൾ എടുക്കണം. അത് വിവിധ കാര്യങ്ങളിൽ, ഉദാഹരണമായിട്ട് നമുക്കൊരു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന്, നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിലേ അത് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ടത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും വളർച്ച അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വളർച്ച ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ വിജ്ഞാനം ഉണ്ടാവണം, കൂടുതൽ പരിശീലനം ഉണ്ടാവണം. അങ്ങനെ നമ്മളുടെ ഷാർപ്പ് ദ നൈഫ് എന്ന് പറയുന്നത് പോലെ നമ്മളെപ്പോഴും നമ്മൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കഴിവുകളെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ജോലിസ്ഥലത്ത് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ കാര്യക്ഷമത ഉണ്ടാവുകയുള്ളൂ. അതുവഴി നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നോ അവർ നമ്മളുടെ കഴിവുകളെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രൊമോഷൻ നൽകുകയും അതിനനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള കൃത്യമായ സ്റ്റെപ്പുകൾ നമുക്കുണ്ടായിരിക്കണം. ചില മനുഷ്യരുണ്ട് ഗൾഫിൽ ജീവിക്കുന്നവർ തന്നെ, ഞാൻ 40 വർഷമായി ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടെ പറയും. പക്ഷേ ആ പറയുന്ന ആളുകൾ പലരും ഇരുന്നിരുന്ന് അവരുടെ ചെയർ തേഞ്ഞു പോയതല്ലാതെ അവരിൽ അഭിവൃദ്ധി ഉണ്ടായിരിക്കില്ല. അതേസമയത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, വളരെ കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ നാട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അഭിവൃദ്ധി എത്രമാത്രം ഉണ്ടാവുന്നോ അതിനോടുകൂടി നമ്മളും അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പുതുതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ പ്രാവീണ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെല്ലാം വിധത്തിൽ നമ്മൾ നമ്മുടെ തൊഴിലിൽ
ശുഷ്കാന്തി കാണിക്കും. അതിനനുസരിച്ച് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് അതിനുള്ള ശ്രമം നമ്മൾ നടത്തുക, ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ കഴിവുകളെ എപ്പോഴും പരിപോഷിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ വേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി സാമ്പത്തിക ഭദ്രത നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത്. അതുകൊണ്ട് എത്രയോ സുഹൃത്തുക്കൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചകളിൽ പറയാറുള്ള വിഷയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധാരാളം പുതിയ നിക്ഷേപകരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, ചില ഉദാഹരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടു. മാത്രമല്ല റേഡിയോയിലെല്ലാം ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് എപ്പോഴും ഒരു പ്രചോദനമായി തീരുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ അവസാനത്തെ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ഈ പ്രോഗ്രാം ദർശിച്ചതിൻ്റെ ഫലമായി എന്താണോ മാറ്റമുണ്ടായിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ അത് മറ്റു പല പ്രേക്ഷകർക്കും അത് വളരെ ഉപയോഗപ്രദമായി തീരും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രോഗ്രാം പലപ്പോഴും പലർക്കും ജോലി ഓഫീസിലുള്ള ആളുകൾക്കൊന്നും കാണാൻ സാധിക്കാത്തതാണ്. അതേസമയത്ത് എൻ ടി വിയുടെ ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും, അതുപോലെ കെ വി ഷംസുദ്ദീൻ ഉള്ള എൻ്റെ ഫേസ്ബുക്ക് ചാനലിലും പിന്നീട് സൗകര്യം പോലെ കാണുവാനും കേൾക്കുവാനും സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് വളരെ പ്രയോജനമായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഞാൻ വളരുന്നതുപോലെ അഭിവൃദ്ധിപ്പെടുന്നതുപോലെ നമ്മുടെ സഹജീവികളെയും അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു സമൂഹത്തിന് മുഴുവൻ നമ്മുടെ കാര്യങ്ങളെക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ നാം എങ്ങനെയൊക്കെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നതുപോലെ മറ്റുള്ളവരിലും അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അടുത്ത വർഷം മുതൽ ഇന്ന് വരെ നിക്ഷേപങ്ങളൊന്നും നടത്താത്തവർ, സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ഈ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇത് ആരും തന്നെ നമ്മുടെ പോക്കറ്റിൽ വെച്ച് തരുന്നതല്ല, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രയത്നം നമ്മുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമുക്ക് എന്തെല്ലാം നമ്മുടെ ഭാവിയിലേക്ക് ആവശ്യമാണോ, അതായത് ഇവിടെ പുതുതായി ഒരു വന്ന വ്യക്തിയാണെങ്കിൽ പലപ്പോഴും അവിവാഹിതനായിട്ടായിരിക്കും വരുന്നത്, ഏതാനും വർഷം കഴിഞ്ഞാൽ വിവാഹമുണ്ടാകും. അപ്പോൾ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു, കാരണം ഒരംഗം കുടുംബത്തിൽ വർദ്ധിക്കുകയാണ് വിവാഹം കഴിച്ചതോടുകൂടി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവണം. സൗകര്യങ്ങൾ വേണം, സാമ്പത്തികമായിട്ടുള്ള കൂടുതൽ ചിലവ് വരും, അതുകൊണ്ട് അതിനുള്ള സ്രോതസ് ഉണ്ടായിരിക്കണം, ഇതെല്ലാം വേണം. അതുപോലെ തന്നെ നമുക്കൊരു കുട്ടി പിറന്നാൽ ഉണ്ടാവുന്നത് വീണ്ടും ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അത്ര തന്നെ ചിലവ് ഒരു കുഞ്ഞു പിറന്നാലും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പ്ലാനിങ് നമുക്കുണ്ടാവണം. അതിനും പുറമെ കുറേ കാലം കഴിഞ്ഞാൽ നമുക്കൊരു വീട് വേണമെന്നുള്ള ആഗ്രഹമുണ്ടാവും. ഒരു പലർക്കും ഭൂമി ഉണ്ടാവാം, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങിച്ച് വീട് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായ പ്ലാനിങ് ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം, ഉപരിപഠനം, അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു കാലം വരും. ആ കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ചിലപ്പോൾ 30 വർഷമോ അതിൽ കൂടുതലോ ജീവിക്കേണ്ടതായി വരും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ജീവിക്കാനുള്ള കൃത്യമായ വരുമാന മാർഗം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ കൃത്യമായ പ്ലാനിങ് വഴി മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായേ തീരൂ. അത് ഉണ്ടായില്ലെങ്കിൽ ഒരു
ഒരു ലക്ഷ്യവുമില്ലാതെ കടലിൽ കാറ്റത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് പോലെ ആയിത്തീരും നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് നമുക്ക് കൃത്യമായ ലക്ഷ്യം നമുക്ക് വേണം, കൃത്യമായിട്ടുള്ള പ്ലാനിങ് അതിനോടൊപ്പം ഉണ്ടാവണം. ആ പ്ലാനിങ്ങിൽ കൂടെ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കൂ. അപ്പോൾ സമ്പാദ്യമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഒരു തീരുമാനമെടുക്കുന്നു, എനിക്ക് ഇത്രയും ശമ്പളമുണ്ട്, ആ ശമ്പളത്തിൽ നിന്ന് സകുടുംബം ജീവിക്കാത്തവരാണ് 20% എങ്കിലും 2023 ജനുവരി ശമ്പളം കിട്ടിയ സമയം മുതൽ ഞങ്ങൾ മാറ്റിവെക്കുമെന്നൊരു തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുത്ത ആ സംഖ്യ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ കൊണ്ട് നമ്മൾ കൃത്യമായി നിക്ഷേപം നടത്തുകയാണ് പിന്നീട് വേണ്ടത്. ആ നിക്ഷേപം നടത്തുന്നതിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ 9% കൂടുതൽ നമ്മുടെ അനുഭവത്തിൽ കാണാം ഇൻഫ്ലേഷനുണ്ട്, പണപ്പെരുപ്പമുണ്ട്. ആ പണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതായിരിക്കണം എപ്പോഴും നമ്മുടെ നിക്ഷേപം എന്നുള്ളത്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, വളർന്നുകൊണ്ടിരിക്കണം എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ആ എത്രയാണോ നമ്മൾ മിച്ചം വെച്ചത് ആ സംഖ്യ ഉടനെ ഒരു NRE അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ മാറ്റിക്കഴിഞ്ഞാൽ അത് മറ്റു നിക്ഷേപങ്ങളാക്കി മാറ്റുന്നു. നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ പല നിക്ഷേപ മാർഗങ്ങളും ഉണ്ട്. ഒന്ന്, ആളുകൾ നമ്മുടെ കേരളീയർ ഏറ്റവും കൂടുതൽ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രത്യുൽപാദനകരമല്ലാത്ത നിക്ഷേപം നടത്തുന്നതിൽ പ്രശസ്തി നേടിയവരാണ്. ഭൂമി വാങ്ങിച്ചു വെക്കും, അതിൽ കൃഷി ചെയ്യില്ല, മറ്റൊന്നും ചെയ്യില്ല, ഒരു കാലത്ത് വില വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അത് ചെയ്യുന്നത്. അതേസമയത്ത് കേരളത്തിൽ മറ്റുള്ള പല സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയുടെ വില ക്രമാതീതമായിട്ട് വളരുന്നില്ല, ഉയർച്ച ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാം ബോംബെയിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട്, ബാംഗ്ലൂർ ഉണ്ടാവുന്നുണ്ട്, അതിന് തുല്യമായ ഒരു വളർച്ച കേരളത്തിലെ ഭൂമിക്കുണ്ടാവുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വില വർധനവ് ഉണ്ടായിട്ടുള്ളത് ബോംബെയിലാണ്. ബോംബെയിലെ 1979 ഒരു സ്ക്വയർ ഫീറ്റിന് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഭൂമി വില സ്ക്വയർ ഫീറ്റിന് 2500 അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ വില നോക്കിക്കഴിഞ്ഞാൽ 200,000 എന്ന് പറഞ്ഞാൽ 80 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്നർത്ഥം. അതേസമയത്ത് ഇത്രയും കാലയളവിൽ കേരളത്തിലെ ഒരു ഭൂമിയും അല്ലെങ്കിൽ ഒരു വസ്തുവും 80 ഇരട്ടിയായിട്ടുള്ളത് കണ്ടെത്താൻ സാധിക്കില്ല. ഫ്ലാറ്റാവട്ടെ, വീട് നിർമ്മിച്ചതാവട്ടെ, വെറും ഭൂമിയാവട്ടെ, ഇത്രയും വർദ്ധിച്ചതായിട്ട് നമുക്കെവിടെയും കണ്ടെത്താൻ സാധിക്കില്ല. എന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാന മേഖലയാണ് നമ്മൾ മലയാളികൾ നിക്ഷേപം നടത്തുന്നത്, ഗോൾഡിൽ. ഗോൾഡിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1979 നമ്മളൊരു ബെഞ്ച് മാർക്ക് ഇയർ എന്ന് പറയാറുണ്ട്. അന്ന് 10 ഗ്രാം ഗോൾഡിന് 973 വില. ആ 973 വില ഇപ്പോൾ 1 ഗ്രാമിന് 5000 രൂപയുടെ തോതിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് വിലയിലുള്ള വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റുള്ള മേഖലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഇങ്ങനെ 50 ഇരട്ടിയാണ് ഈ 42 വർഷം കൊണ്ട് ഗോൾഡിൻ്റെ വിലയിൽ വർധനവുണ്ടായിട്ടുള്ളത്. അതേസമയത്ത് നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ 20 വർഷം മുമ്പ് ഗോൾഡിൻ്റെ വില 35-50 ഇടയ്ക്കായിരുന്നു. ആ വില 20 വർഷത്തോളം തുടർച്ചയായിട്ട് വന്നു. 2006 മുതലാണ് പിന്നീട് സ്വർണത്തിൻ്റെ വില ഉയരുവാൻ ആരംഭിച്ചത്. പിന്നീടത് വളർന്നു വന്നു. 1 ഗ്രാമിന് 200 UAE ആണെങ്കിൽ 1 ഗ്രാമിന് 220 വരെയൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി കാണാം. അപ്പോൾ അത്രയൊക്കെ അഭിവൃദ്ധി വിലയിലുണ്ടായിട്ടും ആ വില ഉണ്ടായ നേട്ടം കൊയ്യുവാൻ ആരും ശ്രദ്ധിക്കാറില്ല. വില വർധനവ് ഉണ്ടാവുന്ന സമയത്ത് ആ വിലയ്ക്ക് വിൽക്കുകയും ആ പണം നമ്മൾ കയ്യിൽ വെക്കുകയും അല്ലെങ്കിൽ മറ്റേക്കും നിക്ഷേപം നടത്തി വീണ്ടും സ്വർണത്തിന് വില കുറയുമ്പോൾ അത് വാങ്ങിക്കുക എന്നുള്ളൊരു രീതി നമ്മൾ മലയാളികൾക്കില്ല. 40 വർഷം മുമ്പ് വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് കിട്ടിയ സ്വർണം ഇപ്പോഴും
ലോക്കറിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അതേസമയത്ത് അന്നത്തെ വിലയും ഇന്നത്തെ വിലയും നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം അന്തരമുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ ഉയർന്ന വില കിട്ടുന്ന സമയത്ത് വിൽക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിത്തീരേണ്ടത് ആവശ്യമാണ്. കാരണം അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ആ പണം ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല, നമ്മൾ വിൽക്കുമ്പോൾ ഒരുപക്ഷെ പിന്നീട് വില കുറയുന്ന സമയത്ത് വീണ്ടും വാങ്ങിക്കും. അങ്ങനെ പോകുമ്പോൾ ജ്വല്ലറിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ജ്വല്ലറി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തൊഴിലവസരം കിട്ടുകയാണ്. മാത്രമല്ല, ഇതിലെല്ലാം ടാക്സുകൾ വരുന്നുണ്ട്. ആ ടാക്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊടുക്കുമ്പോൾ അത് നമ്മുടെ രാഷ്ട്രത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഏതൊരു മേഖലയിലും വളർച്ച ഉണ്ടാവണമെങ്കിൽ ധനം ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ധനം കൊണ്ട് സമൂഹത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒന്നും തന്നെ ഒരു പ്രതിഫലവും കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഭൂമിയും. ഭൂമി നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഒന്നുകിൽ ആ ഭൂമി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷി ചെയ്യുക, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ നമ്മൾ നികൃഷ്ടമായി ഒരു നിഷ്ക്രിയമായി വച്ചിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കുണ്ടാവുന്നില്ല. നമ്മളെ പണം സമൂഹത്തിന് ഒരു തരത്തിലും ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അങ്ങനെയുള്ള സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കണം. അതായത്, നമ്മൾ ഒരിക്കലും നിഷ്ക്രിയമായ സമ്പത്ത് കയ്യിൽ വെക്കില്ല. എൻ്റെ സമ്പത്ത് സമൂഹത്തിനും കൂടെ ഉപയോഗപ്പെടുന്ന തരത്തിലായി തീരണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം. എന്നതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റു കാര്യം, വ്യാപാര വ്യവസായ നിക്ഷേപ മാർഗങ്ങളിലേക്ക്, ഓഹരി നിക്ഷേപം ബോർഡിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ആ സമ്പത്തിനെ ക്രയവിക്രയം സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിൽ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട്, ഓഹരിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ എല്ലാം നിക്ഷേപം നടത്തുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഓഹരിയിൽ നിക്ഷേപം നടത്തുകയാണ്. നേരിട്ട് ഓഹരിയിൽ ചെയ്യുമ്പോഴും മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോഴും അപ്പോൾ എന്തുണ്ടാവുന്നു, നമ്മൾ ഇന്ത്യയിലെ കമ്പനികളുടെ ഒരു ഓഹരി ഉടമ ഇൻഡയറക്റ്റ്ലി ആയിത്തീരുകയാണ്. അങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞാൽ ആ ക്രയവിക്രയം ചെയ്യുമ്പോഴുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതുപോലെ GST ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള ടാക്സുകളും ചെറിയതാണെങ്കിലും നമ്മളിൽ നിന്ന് പിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ചില നേട്ടങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ സമൂഹത്തിന് എല്ലാം ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ സമ്പത്ത് സമൂഹത്തിനും കൂടെ ഉപയോഗപ്പെടുന്നതായിരിക്കണം. ഇപ്പോൾ ധാരാളം ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ, ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ ധർമ്മം കൂടുതൽ ചെയ്യുന്നവരാണ്. എത്രയോ അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയാവുമ്പോൾ ഒരിക്കലും പണം കൂടുതൽ ഉണ്ടാകുക, സമ്പത്ത് കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു തെറ്റായി കാണരുത്. അത് സമൂഹത്തിനും കൂടെ ഉപയോഗപ്പെടുന്നതാണ്. നമ്മൾ ഓരോ വ്യക്തിയിൽ കൂടെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിത്തീരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിയുന്നത്ര നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ നിഷ്ക്രിയമായി നമ്മുടെ സമ്പത്തിനെ വെച്ചാൽ ഒരിക്കലും സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള തരത്തിൽ നമ്മുടെ സമ്പത്തിനെ ഉപയോഗിക്കും എന്നൊരു തീരുമാനം നമ്മൾ ഈ പുതുവർഷത്തിൽ എടുക്കണം. ഇപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി നാട്ടിൽ തിരിച്ചുപോയി ഒരു വ്യാപാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കുറേ ആളുകൾക്ക് തൊഴിൽ നൽകാൻ നമുക്ക് അവസരം ലഭിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ വിദേശത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാട്ടിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പണം കൊണ്ട് നമുക്ക് അനുഭവം ഉണ്ടാക്കുന്നത് പോലെ, നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ മറ്റു പലർക്കും തൊഴിലവസരങ്ങൾ നൽകുകയും ജീവിതം നൽകുകയും ചെയ്യുകയാണ്. എന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ നിത്യോപയോഗം നടത്തുന്ന ഉൽപ്പന്നങ്ങളിൽ 80% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്
ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ വന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു സ്വഭാവമാണ് നമ്മൾ കേരളീയർക്കുള്ളത്. ഇപ്പോൾ പലരും നാട്ടിൽ പോകുന്ന സമയമാണ്, സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ 20% സാധനങ്ങൾ പോലും കേരളത്തിൽ നിർമ്മിച്ചതായിരിക്കില്ല. എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയാണ് ഈ വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. അതേസമയത്ത് എത്രയോ സുഹൃത്തുക്കൾ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു പോയ ആളുകൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മളുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ, ഉദാഹരണമായിട്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ധാരാളം റോ മെറ്റീരിയൽ ആയിട്ട് തന്നെ ഉണ്ട്. അത് റീപ്രൊഡക്റ്റീവായിട്ട്, അതായത് വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ട് നമ്മൾ അതിലെ ഉൽപ്പന്നങ്ങൾ, മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രയോ ലാഭം നമുക്കുണ്ടാക്കുവാൻ സാധിക്കും. കൊപ്ര രൂപത്തിൽ നമ്മൾ കയറ്റി അയക്കുന്നത് മാരിക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ എത്രയോ മടങ്ങ് വിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. മാത്രമല്ല, ലോകത്തിലെവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ വിൽപ്പന നടത്തുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതേസമയത്ത് കേരളത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ മലയാളികൾ മടിയന്മാരായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നതുപോലെ തന്നെ റബ്ബർ നമ്മുടെ ഒരു സുപ്രധാനമായ ഉൽപ്പന്നമാണ്. ഇന്ത്യയിൽ ഓടുന്ന വാഹനങ്ങളുടെ 7% കേരളത്തിലാണ് ഓടുന്നത്. അത്രയും വാഹനങ്ങൾക്ക് വേണ്ട നിരവധി റബ്ബർ അധിഷ്ഠിതമായിട്ടുള്ള സ്പെയർ പാർട്സുകളുണ്ട്. അതൊന്നും തന്നെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ വളരെ നിഷ്പ്രയാസം ഉൽപ്പാദിപ്പിക്കാവുന്ന നിരവധി സ്പെയർ പാർട്സുകളുണ്ട്, റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുണ്ട്. അതെല്ലാം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ധാരാളം തൊഴിലവസരങ്ങൾ അതുകൊണ്ട് ലഭ്യമാവുകയാണ്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം തന്നെ കേരളീയർക്ക് മുഴുവൻ ഉണ്ടാവണം. കേരളീയർക്ക് പ്രധാനമായിട്ടുണ്ടാവുന്ന അസൂയ എന്നുള്ളത് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീരണം. കാരണം ഞങ്ങൾ ചെയ്യാത്ത കാര്യം മറ്റാരെങ്കിലും ചെയ്യരുത് എന്ന ഒരു തോന്നലാണ് പലപ്പോഴും ഉണ്ടാകുക. ആരെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ഉൽപ്പാദന മേഖല കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏതെല്ലാം തരത്തിൽ നിരുത്സാഹപ്പെടുത്തണം, ഏതെല്ലാം തരത്തിൽ പരാജയപ്പെടുത്തണം എന്നായിരിക്കും നാട്ടുകാർ ഒന്നടങ്കം ശ്രമിക്കുന്നത്, ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേരളത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കേരളത്തെ പോലെ വിദേശ നാണ്യം ലഭിക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല. ഇന്ത്യയിലേക്ക് ലഭിക്കുന്ന പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ 19% കേരളത്തിൽ ആണ് എത്തുന്നത്. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 10% വരുന്ന ജനങ്ങളാണ് വിദേശത്തുള്ളത്. ആ ജനങ്ങൾ കേരളത്തിലേക്ക് അയക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്ന് വരുന്ന സംഖ്യയുടെ 19%. പക്ഷേ അതുകൊണ്ട് എന്താണ് കേരളത്തിൽ മാറ്റം വരുന്നത്? കുറേ വലിയ ഭവനങ്ങൾ നമുക്കുണ്ട്, കുറേ വാഹനങ്ങളുണ്ട് എന്നല്ലാതെ നിരവധി തൊഴിലവസരങ്ങൾ നൽകുന്ന എന്തെങ്കിലും നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വട്ടപൂജ്യമാണ് അതിൻ്റെ ഉത്തരം എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന എല്ലാ സുഹൃത്തുക്കളും ചിന്തിക്കേണ്ടത് നമ്മൾ വിദേശത്ത് നിന്ന് സമ്പാദിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഖ്യയിൽ നിന്ന് നാട്ടിൽ തിരിച്ചു വന്നിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ സംയുക്തമായി ചില സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം നമ്മുടെ കൂട്ടത്തിൽ ടെക്നിക്കൽ നോഹവ് ഉള്ള ആളുകളുണ്ട്, അക്കൗണ്ടിങ് അറിയാവുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആളുകളുണ്ട്, മാർക്കറ്റിംഗ് സ്കില്ലുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം ഒരു ചെറുകിട വ്യവസായമാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണതെല്ലാം. അതുകൊണ്ട് അത്തരക്കാരെ എല്ലാം സ്വരൂപിച്ച്
എല്ലാവരും കൂടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടൊക്കെ അങ്ങനെയുള്ള ഉൽപ്പാദന സംരംഭങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ ധാരാളം അവസരങ്ങൾ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന പല സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഉൽപ്പന്നങ്ങളായി സീസണൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചക്ക, മാമ്പഴം, കൈതച്ചക്ക, അതുപോലെ അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് ദീർഘകാലത്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം, അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മൾ എത്രയോ അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ്. ആ ജോലി ചെയ്യുന്ന പ്രവാസികൾ വർഷങ്ങളോളം അത്തരം പ്രസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് എല്ലാവിധ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു മനസ്സ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള കാര്യം, ജനുവരി 1 മുതൽ ജനുവരി മാസത്തിൽ ഡിസംബർ മാസത്തിലെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നിശ്ചിത സംഖ്യ എല്ലാവരും മാറ്റിവെക്കുക. ആ സംഖ്യ എന്ന് പറയുന്നത് മിനിമം 20% ആയിരിക്കണം നമ്മുടെ ശമ്പളത്തിൻ്റെ. അത് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക, SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ചെയ്യുക. അങ്ങനെ ഒരു 20 വർഷം ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ 10,000 രൂപ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ സംഖ്യ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത 10,000 വെച്ച് ചെയ്തതാണെങ്കിൽ 24 ലക്ഷമാവും. അത് 20 വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 കോടിയോളം ആയിത്തീരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തോടു കൂടി നമ്മൾ പിന്നീട് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ സസന്തോഷം ജീവിക്കാനുള്ളൊരു വരുമാനം 1 കോടി റുപ്യ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രതിമാസ വരുമാനമായിട്ട് SWP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ ആ സംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുക എന്ന് പറയുമ്പോൾ പലർക്കും അവിശ്വസനീയമായി തോന്നും. പക്ഷേ അതൊരു പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ന്യൂ ഇയറിൽ ഇതുവരെ നിക്ഷേപം നടത്താത്ത ഓരോ വ്യക്തിയും നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി, നമുക്കൊരു നല്ല ജീവിതമുണ്ടാകുവാൻ വേണ്ടി, അതായത് ഗൾഫിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ കുടുംബത്തിന് ജീവിതം നൽകിയിരുന്നു അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നൽകുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ 2022 ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങളിൽ എല്ലാവരും ഒരു മാറ്റം ഉണ്ടാവണം. നിങ്ങൾക്കെല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവണം. 2023 നിങ്ങളുടെ ഒരു വഴിത്തിരിവായി തീരണം. അതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് കാണിക്കുന്നുണ്ടാകും. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സും കാണിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും അതിൽ കോൺടാക്ട് ചെയ്യാം. 0506467801 എന്നുള്ളതാണ് മൊബൈൽ നമ്പർ. ഓരോ ബ്രാഞ്ചസിൻ്റെ നമ്പേഴ്സും കാണിച്ചിട്ടുണ്ട്. kvshams@gmail.com എന്നുള്ളത് ഇമെയിൽ ഐഡിയാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ ത്രൂവും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ചോദിക്കാവുന്നതാണ്. പുതുവർഷത്തിൽ നമുക്ക് യോർമണിയുടെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. Wish you happy new year. Yes, happy new year in advance. Thank you.